എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി ബലേനോയിലെ ചില ഹിഡൻ ഫീച്ചേഴ്സാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഡോർ അൺലോക്ക് ആക്കി ഏതെങ്കിലും ഒരു ഡോറ് അടഞ്ഞില്ല അടയാതെ നമ്മൾ കാറിൽ ലോക്കാക്കാൻ ശ്രമിച്ചാൽ ലോക്കാവില്ല, കണ്ടില്ലേ? ഇപ്പോൾ ഒരു ഡോറ് തുറന്നാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ലോക്കാക്കാൻ ശ്രമിച്ചാൽ ലോക്കാവില്ല, അത് അടഞ്ഞാൽ മാത്രമേ ലോക്കാവൂ. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ലോക്കാക്കി, ലോക്കാക്കിയിട്ട് നമ്മളൊന്ന് അൺലോക്കാക്കി, എന്നിട്ട് കുറച്ച് നേരം തുറക്കാതെ നിന്നാൽ ഓട്ടോമാറ്റിക്കായി തന്നെ വണ്ടി ലോക്കാവും. ഏകദേശം ഒരു 10 സെക്കൻഡോളം സമയമെടുക്കും. 10 സെക്കൻഡിനുള്ളിൽ വണ്ടി തുറന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ വണ്ടി ലോക്കാവും. ഇപ്പോൾ ലോക്കായി, കണ്ടോ? ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചറായി പറയാനുള്ളത് ഒരു ക്യാബിൻ ലൈറ്റാണ്. ഈ ക്യാബിൻ ലൈറ്റിന് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓൺ, ഡോർ ഓഫ്. ഇത് ഡോറിലിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടിയുടെ ചാവി കീ ഹോളിലേക്ക് ഇടാൻ പോവുകയാണ്. ഇപ്പൊ ഡോറ് ഓപ്പൺ ആകുമ്പോൾ ഈ ലൈറ്റ് കത്തി. ഇപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തപ്പോൾ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായി ഓഫായി. എന്നിട്ട് നമ്മൾ ഈ കീ ഒന്ന് ഊരിയാൽ, കണ്ടില്ലേ, ഈ ലൈറ്റ് ഒന്നും കൂടി കത്തും. ഇതൊരു ഉപകാരപ്പെട്ട ഒരു ഫീച്ചറാണ്. നമ്മൾ രാത്രി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് കീയുമ്പോൾ, കീ ഊരുമ്പോൾ തന്നെ ലൈറ്റ് കത്തും. അപ്പോൾ നമ്മൾ ആദ്യം കീ ഇടുകയാണ്, ഉണ്ടോ, ആ ലൈറ്റ് ഓഫായി. ഇപ്പോൾ വണ്ടിയെല്ലാം ഓണായെന്ന് വിചാരിക്കാം. ഈ സമയം ആരെങ്കിലും ഡോറ് തുറന്നാൽ, ഏതെങ്കിലും ഒരു ഡോറ് തുറന്നാൽ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായി ഓണാവും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു ഡോറ് ശരിക്കും അടഞ്ഞില്ല എങ്കിൽ ഈ ലൈറ്റ് കത്തും. ഇത് നമ്മൾ ഡിക്കി തുറന്നാലും ഇത് ഇതേപോലെ കത്തും. ഇതൊരു വളരെ ഉപകാരപ്പെട്ട ഒരു ഫീച്ചറാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഡോർ മോഡിൽ ഇട്ട് വെക്കാൻ നോക്കുക. പിന്നെ നമ്മളിത് കീ ഊരിയാൽ കത്തും എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ കീ ഊരി, ഇപ്പോൾ ലൈറ്റ് കത്തി. നിങ്ങൾ പേടിക്കണ്ട, ഇത് എപ്പോഴിങ്ങനെ കത്തി നിൽക്കുമെന്ന്. ഇത് പുറത്ത് കീഞ്ഞ് വണ്ടി ഒന്ന് ലോക്കാക്കുമ്പോൾ ഈ ലൈറ്റ് ഒക്കെ ഇടും. അതുകൊണ്ട് ബാറ്ററിയുടെ ചാർജ് പോകുന്ന കരുതി പേടിക്കേണ്ട ആവശ്യമുള്ള, കാണിച്ചു തരാം. ഇപ്പോൾ ഡോർ തുറന്നു. പോകണ്ടോ, അപ്പോൾ വണ്ടി ഒന്ന് ലോക്കാക്കാം. കണ്ടില്ലേ, ആ ലൈറ്റ് കെട്ടു. ഇനി ആദ്യം ഒന്നുകൂടി അൺലോക്കാക്കിയാൽ ആ ലൈറ്റ് കത്തും. ഇതാണ് ഈ ഫീച്ചർ. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഈ ഫ്യൂവൽ അടിക്കുന്ന ഭാഗത്ത് ഈ ക്യാപ്പ് ഊരി നമ്മൾ സാധാരണ ഇങ്ങനെ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. ഈ തൂക്കിയിടാതിരിക്കാൻ ഇവിടെ ഒരു ഹോൾഡറുണ്ട്. ഈ ഹോൾഡറിലേക്ക് ഇതിങ്ങനെ ഇട്ടാൽ ഇതവിടെ സേഫായി നിന്നോളും. സാധാരണ ഇങ്ങനെ തൂക്കിയിട്ട് ഇതിവിടെ വരഞ്ഞ് ഇവിടെ സ്ക്രാച്ചൊക്കെ ആവാതിരിക്കാനാണ് ഈ ഫംഗ്ഷൻ. ഇവിടെ ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാൽ മതി. ഇവിടെ രണ്ട് സംഭവം കണ്ടില്ലേ, ഇതിനടക്കിങ്ങനെ ഹോൾഡ് ചെയ്താൽ ഇതവിടെ സേഫായി ഇരിക്കും. ഇതാണ് അടുത്തൊരു ഫീച്ചർ. പിന്നെ ഈ ഒരു ഫീച്ചർ, ഇത് മാരുതി സുസുക്കിയുള്ള അധിക കാറിലും ഉണ്ട്, അല്ലാത്ത കാറിലും ഈ ഒരു സംഭവം കാണാം. ഇതെന്താണെന്ന് അധികം പേർക്കും അറിയില്ല. ഇത് ഹുക്കാണ്. വണ്ടി ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ വണ്ടി കെട്ടി നിൽക്കേണ്ടിയൊക്കെ വന്നാൽ ഇത് ഓപ്പൺ ചെയ്താൽ
ഇതിനകത്തൊരു ഹുക്കുണ്ടാവും. ആ ഹുക്കിൽ വേറൊരു സംഭവം ഘടിപ്പിച്ചാൽ വണ്ടി കെട്ടി വലിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ടൂൾസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു സംഭവം. ഇതിനെ കൊണ്ട് ഈ ഭാഗത്ത് കുത്തി ഒന്ന് തുറന്ന് ഇത് ഓപ്പൺ ചെയ്താൽ അവിടെ ഒരു സംഭവം ഉണ്ടാവും. അതിൽ ഈ ഒരു സംഭവം കണ്ടില്ലേ, ഈ ഒരു ഹുക്ക് പോലത്തെ ഭാഗം, ഇതിട്ട് ടൈറ്റാക്കിയാണ് വണ്ടി ഇപ്പോൾ അത്യാവശ്യഘട്ടത്തിൽ കെട്ടി വലിക്കേണ്ടതൊക്കെ വന്നാൽ ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് ഇത്. അതിനാണ് ഈ ഒരു ക്യാപ്പ് പോലെ ഭാഗം. ഇത് മാത്സസുക്കുകൾ അധികം വണ്ടികളിലും കാണുന്നതാണ്. എന്നാലിത് അധിക പേർക്ക് ഇതെന്താണെന്ന് അറിയില്ല. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്.